കഴിഞ്ഞ മാസം 18 തുടങ്ങിയ അനിശ്ചിതകാല സമരത്തിൽ ഇതുവരെ 4 പേരാണ് നിരാഹാരം അനുഷ്ഠിച്ചത്. കഴിഞ്ഞ സമരങ്ങൾ 9 ദിവസവും 7 ദിവസവും പിന്നിട്ടപ്പോഴേക്കും അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും മോഹൻകുമാറിന്റെ സമരം 14-ാം ദിവസത്തിലും സജീവമായി തുടരുകയാണ്. ഇരകളുടെ കണ്ണീര് കൊണ്ടാണ് ഇവിടെ എത്തിയതെന്നും സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ തന്റെ കണ്ണടയുന്നതുവരെ സമരരംഗത്തുണ്ടാവുമെന്നും മോഹൻകുമാർ ഉറപ്പു പറയുന്നു. നമ്മുടെ നാട്ടിൽ നടന്ന, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തത്തിന് അങ്ങനെ തന്നെ പാടെ അവഗണിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മൾക്ക് പോരാടുവാൻ ഇതല്ലാതെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മറ്റൊന്നും നമ്മുടെ കൈവശമില്ല. ഇത് കൊടുക്കാൻ പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഇവിടെ കിടക്കുക. പ്രായം 60 പിന്നിട്ടെങ്കിലും നിരവധി സമരവേദികളിലെ പോരാട്ട വീര്യവുമായാണ് ഇദ്ദേഹം കാസർഗോഡെത്തിയത്. ഭോപ്പാലിലും ഡൽഹിയിലും നർമ്മദാ തീരത്തും നിരാഹാരം അനുഷ്ഠിച്ച കഥ പറയാനുണ്ട് ഈ പോരാളിക്ക്. എന്നാൽ ആ സമരങ്ങൾക്കൊന്നും ഇത്രയും ദൈർഘ്യമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. സമരത്തിന് 1 മാസം പൂർത്തിയാവുന്ന നാളെ വിവിധ സംഘടനകളുടെ പിന്തുണയോടെ സമരസമിതി കാസർഗോഡ് നഗരത്തിൽ മനുഷ്യമതിൽ തീർക്കും. ഇന്ത്യാ വിഷൻ കാസർഗോഡ്.